പ്രമുഖരെല്ലാം തോറ്റുകൊണ്ട് തുടങ്ങുന്ന ഒരു ശീലത്തിലേക്കാണ് ഈ ഐ പി എൽ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആദ്യം ചെന്നൈയും പിന്നാലെ മുംബൈയും അവസാനം ബാംഗ്ലൂരും തോൽവി വഴങ്ങി തുടങ്ങിയിരിക്കുന്നു. കോഹ്ലിക്ക് പകരം ഫാഫ് നായക സ്ഥാനത്തേക്ക് വരുമ്പോൾ ആർ സി ബിയുടെ തലവരെ മാറുമെന്ന് തന്നെയാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ ഫാഫ് വന്നിട്ടും രക്ഷയില്ലാത്ത രീതിക്കാണ് ആദ്യ മത്സരം കഴിഞ്ഞുപോയത്. ഈ മത്സരത്തിൽ ഫാഫിനും അതുവഴി ആർ സി ബിക്കും പറ്റിയ പാഴ്ചകളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത്തരം ഐ പി എൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യത്തെ തെറ്റ് ഷഹബാസിനെ കാര്യമായി ഉപയോഗിക്കാതിരുന്നതാണ്. പവർ പ്ലേയിൽ സിറാജ് ഉൾപ്പെടെ അടിവാങ്ങിച്ച് കൂട്ടിയപ്പോൾ ആറാം ഓവർ വളരെ ഡീസൻ്റായി എറിഞ്ഞ ആളാണ് ഷഹബാസ്. എന്നാൽ പിന്നീട് ഹസരംഗ ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെട്ടപ്പോഴും ഒരവസരം ഷഹബാസിന് കൊടുക്കാതെ പിന്നെയും പിന്നെയും ആകാശ് ദീപിനും ഹസരംഗക്കുമെല്ലാം ഓവർ കൊടുക്കാനാണ് ഫാഫ് ശ്രമിച്ചത്. എന്നാൽ അവരൊക്കെയും തന്നെ തെറ്റില്ലെന്നും പാഠം ഉൾക്കൊള്ളാതെ കൂടുതൽ തല്ല് വാങ്ങിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ സീസണുകളിൽ കോഹ്ലി കാണിച്ചിരുന്ന അതേ തെറ്റ് തന്നെയായിരുന്നിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്നായി വിനിയോഗിച്ചിട്ടും ഒരു റെഗുലർ ബോളർ എന്ന നിലയ്ക്ക് ഷഹബാസിനെ ആർ സി ബി കാണുന്നതേയില്ല. അതിനെ എത്ര നന്നായി എറിഞ്ഞാലും അധികം വേരിയേഷനുകൾ കയ്യിലില്ലെങ്കിലും വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ സ്റ്റംപ് ടു സ്റ്റംപ് ലൈൻ എറിഞ്ഞ് ബാറ്ററിക്ക് അടിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക എന്ന അടിസ്ഥാന തത്വം കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്നിട്ടും ഫാഫ് അദ്ദേഹത്തെ തഴഞ്ഞത് തിരിച്ചടിയായി. ഫാഫിനെ പോലെ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു നായകൻ ഇത്തരത്തിലൊരു മണ്ടത്തരം ചെയ്തത് ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. ഒപ്പം റൂദോഫോർഡ് എന്ന താരവും ഒരു ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് ടീമിലുണ്ടായി. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓവർ കൊടുത്ത് നോക്കാവുന്നതായിരുന്നു, അതുമുണ്ടായില്ല. ഒപ്പം വില്ലിക്ക് ഇനിയും ഒരു ഓവർ ബാക്കിയുള്ളപ്പോഴും ആകാശ് ദീപിലേക്കും ഹസരംഗയിലേക്കും തന്നെ ഫാഫ് പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഔചിത്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒന്നാണ്. ഇനി ബൗളിങ്ങിലേക്ക് വന്നാൽ ആർ സി ബി അനാവശ്യമായി വഴങ്ങിയ എക്സ്ട്രാസാണ് അവരെ തോൽപ്പിച്ചത്. ബൗളർമാർ കുറച്ചുകൂടി അച്ചടക്കം പാലിച്ചിരുന്നെങ്കിൽ പഞ്ചാബിന് കാര്യങ്ങൾ ഇത്ര എളുപ്പമാകില്ലായിരുന്നു. ഇനി ഫീൽഡിങ്ങിലേക്ക് വന്നാൽ അനുജ് റാവത്ത് ഒരു അടിപൊളി ക്യാച്ച് കൈപ്പിടിയിലാക്കിയെങ്കിലും അതിനേക്കാൾ എളുപ്പമായിരുന്ന ഒരു ക്യാച്ച് കൈവിട്ട് കളഞ്ഞു. ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഡിയാൻ്റെ വെടിക്കെട്ടിന് പിന്നെ അവസരമില്ലായിരുന്നു. ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഒടിയൻ്റെ വെടിക്കെട്ടിന് പിന്നെ അവസരമില്ലായിരുന്നു. ആ ക്യാച്ച് ഡ്രോപ്പിനെ തുടർന്നാണ് ഒടിയൻ പിന്നീട് കത്തിക്കയറിയത്. ഈ മത്സരത്തിൽ മറ്റെന്തൊക്കെയാണ് ആർ സി ബിയുടെ പാളിച്ചകളായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.